എല്ലാവർക്കും നമസ്കാരം. വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയായ ഒരു ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ അര കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ മസാല എല്ലാം പിടിക്കാനായി ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക. ഇവിടെ ഞാനൊരു ചീഞ്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇത് ചൂടായി വരുമ്പോൾ ഈ ചെമ്മീനെല്ലാം ഇതിലിട്ട് വറുത്തെടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്യരുത്, ഫ്രൈ ചെയ്യുമ്പോൾ റബ്ബർ പോലെ ആകും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഞാനൊരു മൺചട്ടിയിലാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 2 സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയെല്ലാം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് അല്പം പെരുംജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. വറുത്തു മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഈ റോസ്റ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം മസാല പിടിക്കാനായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രം വെച്ച് മൂടി വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ചാറോടുകൂടിയ റോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം ചേർത്ത് അത് വറ്റി വരുമ്പോൾ ഈ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്താലും മതി.